മനുഷ്യൻ ചക്രം കണ്ടുപിടിക്കുന്നതിന് മുൻപും പിൻപും വൃത്തമെന്ന രൂപവും അതുമായി ബന്ധപ്പെട്ട ക്രമങ്ങളും മനുഷ്യജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പഴയ പുതിയ തലമുറകളുടെ കഥകളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഭൂമിയും ഘടികാരവും നമ്മളും വട്ടം ചുറ്റുന്ന കഥകളും അവസാനം അറിയാതെ ചലിക്കുന്നു. ഭൂമി പരന്നതാണോ അതോ വട്ടത്തിലാണോ, ഇനി ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലെന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ ജീവിതം ഒരു നേർരേഖയാണോ അതോ വൃത്തമാണോ, അതോ നേർരേഖയിൽ ചലിക്കുന്ന കുറെ വട്ടങ്ങളുടെ മായാലോകമോ? അനുഭവങ്ങളിൽ നിങ്ങൾ വട്ടങ്ങൾ കാണാറുണ്ടോ? അതുകൊണ്ടല്ലേ രാവും പകലും ഉണ്ടാകുന്നത്. അതെയല്ലോ, പിന്നെ എങ്ങനെയാണ് ചിലർക്ക് നല്ല നേരവും ചിലർക്ക് ചീത്ത നേരവും ആകുന്നത്? ഭൂമി എങ്ങനെയാ കറങ്ങുന്നത്? അച്ചുകണ്ടിലല്ലേ? അങ്ങനെ കറങ്ങുമ്പോ മേലെ ഉള്ളവർക്ക് നല്ല നേരവും താഴെ ഉള്ളവർക്ക് ചീത്ത നേരവും കരുതാം. ഭൂമി അങ്ങനെ കറങ്ങല്ലേ? കാലവും നേരവും മാറി മാറി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചന്ദ്രനെ നമ്മളെ കാണുന്നു. എനിക്ക് മൂന്ന് സംശയമാണല്ലോ. നമ്മളെയും കാണാം ഒരു കുത്തുപോലെ. അങ്ങ് ദൂരെ പോയി നോക്കിയാൽ ഭൂമിയെ നോക്കിയാലും ഒരു കുത്തുപോലെ തോന്നും. എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം വലുപ്പവും കൂടും. യോഗ ക്ലാസ് നമ്മൾ ആരാ പോവാൻ പറ. ഗുമാരി ഇതുവരെ തീർത്തിട്ടില്ലേ ഗുരു? സാർ, ആദ്യ ഗ്രൂപ്പിന്റെ ഡിസൈൻ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ലേ? അത് ഞാനല്ല, രേവതിയാ. അത് ബാലു. യെസ് രേവതി, ഇത് ചോറ്റാനിക്കര അമ്പലത്തിലെ സ്പെഷ്യൽ പ്രസാദമാണ്. അത് ബാലു, ഇന്നലെ മുതൽ ഹൗസ് വാമിങ്ങിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നും ഞാൻ കുറച്ച് നേരത്തെ പോണെന്നാ വിചാരിക്കുന്നത്. സോ ഡിസൈൻ ഞാൻ നാളെ ഫൈനലൈസ് ചെയ്താ മതിയോ? ഓ, അതിനെന്താ? അല്ലെങ്കിലും നല്ല ഡിസൈൻ വേണമെങ്കിൽ നല്ല ടൈം എടുക്കണം. ഇത് ഞാൻ പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തോളാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വിൽ മാനേജ്. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും വാട്സപ്പിൽ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നേരത്തെ പോയിക്കോട്ടെ. വിടും വിടും. ഓ, പോകൂ പോകൂ. അതെ, ഇവിടെ വർക്ക് ചെയ്യാത്ത ഫാനും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്താൽ നന്നായിരുന്നു. എടാ, വർക്ക് ചെയ്യാത്ത സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിച്ച്. കിട്ടി കിട്ടി. എടാ, നീ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ വല്ല കമ്പനിയും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? അത് ഞാൻ ആലോചിക്കാതില്ല. അതില്ല. എന്നിട്ട് എന്നെ വിളിക്കുന്നില്ലേ? വിഷ്ണു, നീയും വന്നേക്ക്. ദേ, രണ്ടുപേരും വന്നേക്കണേ. ഡോക്ടർ സന്ദീപ്, കിഷോർ. എടാ, ഇത്രയ്ക്ക് കിടിലായ നിന്നെ നൈസായിട്ട് തേച്ചിട്ട് പോയോളാം. എന്നിട്ട് ഇപ്പൊ കിട്ടുന്നതാണെങ്കിൽ ഒരു ഡോക്ടറിനെ
ഇതാ പറഞ്ഞ കയ്യിൽ ചക്രം ഉണ്ടെങ്കിൽ വിചാരിച്ചെല്ലാം നടക്കും, അല്ലാത്തവൻ വട്ടത്തിലിരുന്ന് എന്റെ കൃഷ്ണ. നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ആ അത് നല്ലത്. എടാ എടാ നെയ്മി, ഞാൻ ഒന്ന് നേരത്തെ ഇറങ്ങുകയാണ്. ആ ചൊറിയമ്പാലും എല്ലാവരും ചോദിച്ചാൽ ഞാൻ വല്ല കല്യാണത്തിന് പോയിന്നോ വല്ല പെണ്ണ് കാണാൻ പോയിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ഇന്നല്ലേ ട്രീറ്റ്? ഏത് ട്രീറ്റ്? രേവതിൻ്റെ ട്രീറ്റ് ഇന്ന് രാത്രിയല്ലേ? ഓ, നീ അങ്ങോട്ട് വന്നേക്ക്, ഞാനവിടെ കാണും. എടാ ഇന്ന് പുതിയ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ തുടങ്ങിയല്ലേ? ഒക്ടോബർ 2-നാണല്ലോ കല്യാണം. ഗാന്ധി ജനിച്ച ദിവസം തന്നെയാണല്ലോ കല്യാണം. പണ്ട് ചർക്ക ഇറക്കിക്കൊണ്ടിരുന്ന ആളാ, ഇപ്പൊ കറൻസി കയറി ലോകം മൊത്തം കറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് നിർത്തടാ, കുറെ നേരമായി തുടങ്ങിട്ട്. ഓക്കെ നിർത്തി, ഇനി സ്വല്പം റീൽസ് കാണാം. ഈ വാവ് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലോ. എടാ എനിക്കൊരു ഐഡിയ, ഇന്ന് ഇവിടെ വന്ന് കല്യാണം വിളിച്ചത് വെക്കി, നീ എന്തായാലും കല്യാണത്തിന് പോകണം, കൂടെ ഒരു പെണ്ണും വേണം. നമുക്കൊരു പെണ്ണിനെ വളച്ചാലോ? ഇവിടുന്ന് പെർപ്പിൾ കളർ വാവ്. അളിയ നോക്ക്, ബ്ലാക്ക് കളർ വാവ്. അളിയ ബ്ലൂ കളർ വാവ്. ഹേ പ്രഭു, ഹേ ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ, ഏ ക്യാഹുവാടാ. നമുക്ക് നോക്കാം. എടാ പിന്നെ നീ ലാസ്റ്റ് പറഞ്ഞ ബ്ലൂ കളർ കൊള്ളാം. ബ്ലൂ ഓ അശ്വതി, അവളുടെ തന്ത ഒരു അശ്വതി. അല്ല, അവളുടെ അച്ഛന് കുറെ കുതിരകളൊക്കെ ഉണ്ട്. എടാ നീ ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. ചെല്ലു ചെല്ലു. ഹായ് അശ്വതി. ഹായ്, എന്തു പറ്റി പതിവില്ലാതൊരു ഹായ് ഒക്കെ? ചുമ്മാ. അല്ല ഈ പരിപാടി കഴിഞ്ഞപ്പോ വീട്ടിൽ പോന്നെ. എന്തു പറ്റി, ലിഫ്റ്റ് വല്ലതും വേണോ? ഏതാ കാറ്? കാറ് ക്വിഡ് ആണ്, വൈറ്റ് കളർ, എറണാകുളം രജിസ്ട്രേഷൻ 2740. ഇനി എന്തേലും? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പൊ ശരി കാണാം. ചെല്ല് ചെല്ല്. എന്തായി? ഒത്തില്ല. സ്വാഭാവികം. പെർസെന്റേജ് പാണ്ടാരെ ചാർജർ എടുക്കാനും പറഞ്ഞു. ആ സാരല്ല, പാട്ടൊക്കെ പാടി പോവ. പമ്പരം കറക്കിനി കറങ്ങി കറങ്ങി ഞാൻ, 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 പമ്പരം കറക്കിനി. എന്താടാ വണ്ടിക്കൊരു സൈഡ് വലിവ്? ടയറങ്ങാനും പോയോ ഈശ്വര? ഹേ പ്രഭു, എന്താണ് വണ്ടി പണി തന്നോ? ആരോ വണ്ടി ചെറുതായിട്ടൊരു പണി തന്നു, ടയറ് പഞ്ചറായി. സ്റ്റെപ്പിനെയാണെങ്കിൽ അതും പഞ്ചർ. അത് പിന്നെ അങ്ങനല്ലേ വരൂ. അല്ല, തനിക്ക് ആരായി നേമി എന്നൊക്കെ പേരിട്ടെ? വല്ലാത്തൊരു പേരാണല്ലോ, വേറെ പേരൊന്നും കിട്ടിയില്ലേ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. എന്റെ അമ്മമ്മ ഭയങ്കര രാമായണ ഫാനായിരുന്നു, അത് കണ്ടാണല്ലോ അമ്മ വളരുന്നത്. അങ്ങനെ അമ്മക്ക് ദശരഥന്റെ മറ്റൊരു പേരായ നേമി എന്ന് തോന്നി. ഭയങ്കര സംഭവം പേരല്ലേ. ഓ, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് രാമായണം വരെ എത്തിയല്ലേ.
എന്നാൽ തന്റെ രഥം ചലിക്കാൻ വേണ്ടി എന്റെ വണ്ടിയുടെ അഞ്ച് വിരൽ ഒരു വിരലാണ് ഞാൻ തരാൻ പോകുന്നത്. സോ പ്രത്യുപകാരമായി എനിക്ക് എന്തെങ്കിലും വരം വേണ്ടി വരും. എന്ത് വരമാണ് വേണ്ടത് ഭവതി അറിയിച്ചാലും. ദേ ഇതൊന്ന് വന്ന് പൊക്കിയേ. ഇത് കുറച്ച് സമയാവിടോ താൻ വിട്ടോ. ഐ ഷോ ഓഫ് കോഴ്സ്. ഓക്കെ. അതെ ആ വരത്തിന്റെ കാര്യം സമയാവുമ്പോ ഞാൻ ചോദിച്ചോളാം കേട്ടോ. വരം ദശരഥനോ? ഞാൻ ഓർത്തു സൂര്യഗ്രഹണം നോക്കിയിരിക്കുന്ന ആരുമാണ്. അതിനെന്താണ് സൂര്യഗ്രഹണം? ഓ ആക്കിയതല്ലേ, പോയോ? അല്ല എന്താ സൈക്കിളൊന്തി കൊണ്ടുവന്ന് ഓടിക്കാൻ അറിയത്തില്ല. അല്ല ഞാനൊന്ന് നടക്കാറാണ് പതിവ്, പിന്നെ നടന്ന് തളരുമ്പോ സൈക്കിളെ വിട്ടു, പിന്നെ തുടങ്ങി തന്നെ അവസാനിപ്പിക്കുന്നതാണല്ലോ സൈക്കിൾ. തുടങ്ങിയോട് തന്നെ അവസാനിക്കാം, എവിടെയോ ഒരു തകരാറുണ്ടല്ലോ. ഇനി പോയി അശ്വതി, സൈക്കിൾ ഞാൻ ഓടിക്കാം. അല്ല ഈ വഴിയൊക്കെ എന്താ പതിവില്ലാതെ? ഒന്നുമില്ല, ഞാൻ ഈ പഞ്ചർ ഒട്ടിച്ച് വരുന്ന വഴിയാ. ഓ Cycling is so beautiful. Breathing issue ഉണ്ടോ? ഇല്ല. Lifestyle ഇല്ലേ? എന്റെ യോഗ ക്ലാസ്സിൽ കൂടണോ? യോഗ ക്ലാസ്സിലേക്ക് ആളെ പിടിക്കാൻ ഇറങ്ങിയതാണോ? അല്ലടോ, 3 മാസത്തേക്ക് തനിക്ക് ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് തരാം, പിന്നെ മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇന്നെല്ലാരും നേരത്തെ ആണല്ലോ. ശ്രുതി പറഞ്ഞപ്പോഴാണ് യോഗ ഇത്ര വലിയ സംഭവമാണെന്ന് മനസ്സിലായത് കേട്ടോ. രണ്ടാളും ഞാൻ പറയുന്നത് കണ്ണടച്ച് ശ്രദ്ധിക്കണം. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി കൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് കാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തിലെ കോസ്മിക് എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് 7 എനർജി ചക്രങ്ങളാണ് ഉള്ളത്. മൂലധാര, സ്വാധിസ്ഥാന, മണിപ്പൂർ. എന്റെ മൂലധാരയിൽ സ്റ്റോറേജ് നിറഞ്ഞു തോന്നു, ഞാനൊന്ന് മണിപ്പൂരിൽ പോയിട്ട് വരാം. അശ്വതി മണിപ്പൂർ കഴിഞ്ഞിട്ട് ബാക്കി പറയൂ.
ഡേ പ്രഭു, ക്യാവുവാ? കറക്റ്റ് സമയത്താ വിളിച്ചേ. ഞാനിപ്പോ ഒരു യോഗ മാറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അതെ, അന്നൊരു വരത്തെ പറ്റി പറഞ്ഞില്ലേ, അതെനിക്കിപ്പോ വേണം. വരമോ? ഓ, ആ വരം. പറയൂ, എന്താണ് വേണ്ടത്? എന്താ ഏതാന്നൊന്നും ചോദിക്കരുത്. എന്റെ ഫ്രണ്ട് ഇപ്പോ ഡിപ്രഷൻ കൂടെ കടന്നു പോവാ. സോ എനിക്ക് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നല്ലൊരു പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉള്ളൊരു അടിപൊളി ട്രിപ്പ് പോവാം. ഓ, അതിനെന്താ, ഒരു ഡേ വനവാസം അല്ലേ? ഞാനിപ്പോ അവളതിന് കൂടെ ഉണ്ടാവും. സദാസ്തു. ഒരിക്കൽ ഞാനും വിഷ്ണു കൂടി യൂറിയും പാസയാൻ പോയപ്പോഴേ അവൻ ജലചക്രത്തിന് ഒരു ഡെഫിനിഷൻ തന്നു. അതെന്താ കേൾക്കാൻ പറ്റില്ലാണെ ഞങ്ങളോടും പറ. അവൻ പറയുവാണേ, ഭൂമിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന യൂറിനാണല്ലോ കിണർ വഴി കുടിവെള്ളമായി പുറത്തു വരുന്നത്. അപ്പോ ഇതാണോ ഈ ജലചക്രം എന്നാണ് അവൻ പറഞ്ഞത്. അതൊരു സിറ്റുവേഷൻ കോമഡി ആയിരുന്നു. നിങ്ങൾ ആ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ഏത് സൈക്കിൾ പ്രോസസ് ആണെങ്കിലും അത് കാലാനുസൃതമായ മാറ്റത്തിന് വിധേയമാവണം. അതിലൂടെ ആ സൈക്കിൾ തകരുകയല്ല വലുതാവുകയാണ്. ഏത് യൂണിയൻ സൈക്കിളും? കുട്ടി കുറച്ച് ബുജി ടൈപ്പ് ആണല്ലേ. അപ്പോഴേ തോന്നി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാംഗോ ആണോ? സോറി, റോങ് നമ്പർ. യെസ്, ദിസ് ഈസ് ആർജി നേമി സ്പീക്കിംഗ്. തിരക്കാണോ? ഏയ്, അല്ല, പറഞ്ഞോ. അതെ, എനിക്ക് നാട്ടിലൊരു ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. എന്നെ ആ ബോട്ടിൽ ചേട്ടൻ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ. ഓ, അതിനെന്താ, ദേ പോയി ദാവൻ. ഹലോ എടാ, നീ എവിടെയാ? ഞാൻ റൂമിലുണ്ടോ. വേഗം ഒന്ന് റെഡി ആവും, അവള് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പോണം കേട്ടോ. അല്ല, നീ ഇപ്പൊ ധൃതി പിടിച്ച് നാട്ടിൽ പോകേണ്ട ആവശ്യം എന്താ? അത് വീട്ടിലിപ്പോ കൊറേ കല്യാണാലോചന വന്നിട്ടുണ്ട്. സോ ഞാൻ ചെന്നിട്ട് വേണം അതൊക്കെ മുടക്കി നാട് വരാൻ. നല്ല കാര്യം,
എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ വെച്ചു അയൽവിദർ പോയി. അല്ല, നീ ഇന്നലെ എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നില്ല. അത് ഇന്നലത്തെ എക്സ്പെൻസസ് ഞാൻ അയച്ചിട്ടില്ല. ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല, എന്തോ ബാങ്ക് ഇഷ്യൂ. അതുകൂടെ ശരിയാക്കിയിട്ട് ഞാൻ അയച്ചുതരാം. ഓ, അതായത്? പിന്നെ നെമി, യു ഹാവ് എ ക്യൂട്ട് പേഴ്സണാലിറ്റി ആൻഡ് ഐ ലൈക്ക് യുവർ ഫ്രണ്ട്ഷിപ്പ്, ബട്ട് ഐ കാൻ്റ് അക്സെപ്റ്റ് യു ആസ് മൈ പാർട്ട്ണർ. തന്നെ എന്നല്ല, വേറെ ആരെയും. ബിക്കോസ് താനത് എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല. ഐ എം അസെക്ഷൻ ആൻഡ് അറൊമാൻറ്റിക്. എന്തോ പോകുന്നതിന് മുന്നേ തന്നോട് ഇത് പറയണം തോന്നി. തനിക്കും തോന്നരുത്. പോപ്പിൻസ്? ബ്രദറോ? അതിലൊരു കൺട്രോളിംഗ് സർക്കിൾ ഇല്ലേ? അത് വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എന്നാ ഓക്കേ. പോവാണോ? പോട്ടെ, ഭൂമി ഉണ്ടതല്ലേ, എവിടെയും വെച്ച് കാണാം. ശരി. അതെ, ഒരു ഡൗട്ട്, ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ഭൂമി ഒരു ഡോട്ട് പോലെയാണ്, അത് എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം പറഞ്ഞിരിക്കും. കേട്ടിട്ടില്ലേ, എ ലൈൻ ഇസ് എ ഡോട്ട് ദാറ്റ് വെന്റ് ഫോർ എ വാക്ക്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പം ശരി. അതെ, ആ പൈസ അയക്കാനുള്ള പെട്ടെന്ന് അയച്ചേക്കാം, കുറച്ച് ടൈം. എന്താടാ പേര്? വൺസ് എ സിംഗിൾ ഈസ് ഓൾവേസ് എ സിംഗിൾ. എല്ലാം വിധിയുടെ വിളയാട്ടോ. ഒന്ന് പിടിച്ചടാ. നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. പോട്ടെ, ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒന്ന് പോയടാ, ആണുങ്ങൾ കരഞ്ഞാറൊന്നുമില്ല. ആണുങ്ങൾ കരഞ്ഞാൽ എന്താ കണ്ണീര് വരൂലേ? മാറ്റുവിൻ ചട്ടുകങ്ങളെ, അവൻ്റെ ഒരു സമൂഹ നിയമം. യു നോ, സൊസൈറ്റീസ് വെറും നമ്മുടെയൊക്കെ ജീവിതം ഒരേ ഫോർമാറ്റാണ്. ജനിക്കുന്നു, സമൂഹം എന്ത് പറയുന്നു എന്ന് വിചാരിക്കുന്നു, മരിക്കുന്നു. റിപ്പീറ്റ്. മൂവ് ഓൺ മാൻ, മൂവ് ഓൺ.